ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ എൻസ്റ്റോൺ എങ്ങനെ ബേണൗട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അതിന് മുമ്പായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബീഗിനറാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, മാക്സിമം എല്ലാവരും ക്ഷമിക്കുക. അതൊക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇതിനും യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളല്ല മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഫ്രണ്ട് ബ്രേക്ക് പക്കയായിരിക്കണം. സെക്കൻഡ്, ക്ലച്ച്. തേർഡ്, ആക്സിലേറ്റർ. അപ്പം നമുക്ക് നേരെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലച്ച് പെയ്യ റിലീസാകണം. റിലീസ് ചെയ്ത് കഴിയുമ്പം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബാക്കിലത്തെ ടയർ സ്പിന്നാകും. അങ്ങനെയാണ് നോർമലി ബേണൗട്ട് അടിക്കുക. വളരെ സിമ്പിളാണ്, വളരെ പവർഫുള്ളാണ്. ഇത്രയേ ഉള്ളൂ വേണോട്ടടിക്കുന്നത് വളരെ സിമ്പിളാണ്, എല്ലാവരെയും കൊണ്ട് സാധിക്കും. ഒട്ടും ഡേഞ്ചർ ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും എൻ്റെ അത്രയും ടയർ കത്തിപ്പോയി, മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളെ കൊണ്ടും പറ്റും, വളരെ എളുപ്പമാണ്. എൻ്റെ സ്റ്റുഡൻ്റ് നല്ല എല്ലാ വണ്ടിക്കും ബാഡ് അടിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വിട്ട് വിഷയ മറ്റൊരു വീഡിയോ കാണുന്ന വരെ ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ബേണൗട്ട് ചെയ്യുന്ന വീഡിയോയാണ്. നമ്മൾ മറ്റ് മൂന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടെ റീട്ടേക്കടാ,